മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകതകളാണ്. അത്തരത്തിലുള്ള ഒരു സവിശേഷതയാണ് അത്താഴപൂജയിലെ നിവേദ്യമായ പാനകം. അപ്പം, അരവണ എന്നീ നിവേദ്യങ്ങൾ ഭക്തർക്ക് സുപരിചിതമാണെങ്കിലും പാനക നിവേദ്യം അത്ര പരിചിതമല്ല. ഹരിവരാസനത്തിന് മുൻപ് അത്താഴപൂജയുടെ ഭാഗമായ പ്രസന്ന പൂജാ വേളയിലാണ് പാനകം ഭഗവാനെ നിവേദിക്കുന്നത്. രൗദ്രഭാവത്തിലുള്ള മൂർത്തികൾക്ക് മാത്രമാണ് പാനകം നിവേദിക്കുക. അരവണയും അപ്പവും ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങൾ ഭക്തർക്ക് വഴിപാട് പ്രസാദമായി വാങ്ങാമെങ്കിലും പാനകം അത്തരത്തിൽ ലഭ്യമല്ല. അത്താഴപൂജ കഴിഞ്ഞ് ഹരിവരാസനത്തിന് മുൻപ് സോപാനത്തിലുള്ള ഭക്തർക്ക് മേൽശാന്തി പ്രസാദമായി പാനകം നൽകും. ഉണ്ണിയപ്പം, കാച്ചിയപ്പാൽ, അട, പാനകം, താമ്പൂലം എന്നിവയാണ് പ്രസന്ന പൂജയിലെ നിവേദ്യങ്ങൾ. പാനകം എന്ന് പറയുന്നത് ഒരു വീരരസമുള്ള ഒരു നിവേദ്യമാണ്. അത് ചില പ്രത്യേക നരസിംഹമൂർത്തി, അങ്ങനെ നമ്മുടെ ശബരിമല ധർമ്മശാസ്താവ്, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മാത്രമേ അങ്ങനെയുള്ള പാനക നിവേദ്യമുള്ളൂ. പാനകം ഒരു നിവേദ്യം മാത്രമല്ലാതെ അത് എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ നല്ലൊരു അത് സേവിക്കുന്നത് നല്ലൊരു ഔഷധം കൂടിയായിട്ടാണ്. പ്രസന്ന പൂജ എന്നുള്ള സമയത്താണ് ഇതൊക്കെ നിവേദിക്കുന്നത്. അപ്പം, അട, കാച്ചിയപ്പാൽ, താമ്പൂലാദി നിവേദ്യങ്ങളുടെ ഒപ്പമാണ് ഈ പാനകം നിവേദിക്കുന്നത്. ശർക്കര, കുരുമുളക്, ചുക്ക്, ഏലക്ക, ചെറുനാരങ്ങ നീര് എന്നിവയാണ് പാനകത്തിൻ്റെ പ്രധാന ചേരുവകൾ. ശബരിമലയിലെ പ്രത്യേക കാലാവസ്ഥയിൽ രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ഔഷധ ഗുണമുള്ള നിവേദ്യം കൂടിയാണ് പാനകം. രാത്രികാലത്ത് ശബരിമലയിൽ സുരക്ഷാ ജോലി നോക്കുന്ന ജീവനക്കാരുടെയും മറ്റു ജീവനക്കാരുടെയും തിരക്കാണ് ഹരിവരാസനത്തിന് ശേഷം തിടപ്പടിൽ നിന്നും പാനകം സേവിക്കാൻ. രജിത് മണിമംഗലത്തിനൊപ്പം സി ജി ഉമേഷ്, ജനം, സന്നിധാനം.